Dear students, नम्मरे predefined functions आने discuss इस वन्डी रिकन्दे। कई न्या क्लास गर्ले predefined functions ले वरिकना console functions for character IO, stream functions for IO operations। इधर एंडो नम्मरे discuss इतो। न्या इले मोना मत्त function आयतल्ला string functions आने नम्मरे बड़ी ने discuss याम बोलना। അപ്പോൾ നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എന്താണ് സ്ട്രിങ്സ് നമുക്കറിയാം. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ ക്വട്ടേഷൻ മാർക്ക്. ഡബിൾ ക്വട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന എന്തും സ്ട്രിങ് ആണ്. ഇവിടെ നമ്മൾ ഇനി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രിങ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിങ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ദി മാനിപ്പുലേഷൻ ഓഫ് സ്ട്രിങ്സ്. അപ്പോൾ സ്ട്രിങ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്ട്രിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രിങ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിങ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ദി മാനിപ്പുലേഷൻ ഓഫ് സ്ട്രിങ്സ്. സ്ട്രിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രിങ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു ഏതൊരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിലൊരു ഹെഡ് ഓഫ് ഫയൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സി സ്ട്രിങ് എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. സി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ഫയൽ ഇൻക്ലൂഡ് ചെയ്താലേ സ്ട്രിങ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഐഒ സ്ട്രീം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ സി സ്ട്രിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹെഡ് ഓഫ് ഫയലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്ട്രിങ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷനാണ് എസ് ടി ആർ എൽ ഇ എൻ. ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടരുത്, മറക്കരുത്. ഏത് ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിലും ഒരു പാരന്തസിസ് ഫംഗ്ഷൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടാവും, അതാണ് ബ്രാക്കറ്റ് എന്ന പാരന്തസിസ്. അപ്പോൾ ഓരോന്നായിട്ട് എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ഗിവൺ ആസ് ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, ലെങ്ത് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദി സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആർഗ്യുമെൻ്റ് ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്, നമുക്കറിയാം ആ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് അതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എസ് ടി ആർ എൽ ഇ എൻ. ഇനി അതിൻ്റെ സിന്താക്സ് നോക്കുക. ഐ എൻ ടി എസ് ടി ആർ എൽ ഇ എൻ ബ്രാക്കറ്റിലെ സ്ട്രിങ് ഈ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഈ സ്ട്രിങ് ആണ് അതിൻ്റെ ലെങ്ത് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എപ്പോഴും എന്തേയാവുള്ളൂ, ഇൻറ്റിജർ ആവുള്ളൂ. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഇൻഡി എസ് ടി ആർ എൽ ഇ എൻ ഓഫ് സ്ട്രിങ് എന്ന് കൊടുക്കുന്നത്. ഇൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. കാരണം ക്യാരക്ടറിൻ്റെ എണ്ണം എന്നറിയുന്നത് ഇൻറ്റിജർ ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. സ്ട്രിങ് ഫംഗ്ഷൻ ആണെങ്കിലും ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കുന്നത് പ്രത്യേകം ഓർക്കുക. നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുന്നു. ക്യാർ എസ് ടി ആർ സൈസ് നമ്മൾ കൊടുത്തില്ല, വെൽക്കം. അപ്പോൾ സൈസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സെവൻ ആണ് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ എണ്ണം പ്ലസ് ഒരു നൾ ക്യാരക്ടർ എയ്റ്റ് ആയിട്ട് ഇത് എടുക്കും. പിന്നെ ഇൻ്റെ എൻ ആയിട്ടും കൊടുത്തു. എൻ ഈക്വൽ ടു എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ. എസ് ടി ആർ എന്ന് പറഞ്ഞ ഈ സ്ട്രിങ് അറയിൽ എത്ര ക്യാരക്ടർ ഉണ്ടോ അതായിരിക്കും റിട്ടേൺ ചെയ്യുക, അത് എന്നിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുക, സി ഔ ടി എൻ, ഇവിടെ വെൽക്കം എന്നുള്ളതിൽ സെവൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അതായിരിക്കും റിട്ടേൺ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സിന്താക്സ് ഐ എൻ ടി എസ് ടി ആർ എൽ ഇ എൻ ഓഫ് സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൽ എത്ര ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് അല്ലെങ്കിൽ എത്ര ക്യാരക്ടർ ഉണ്ടോ അത് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എക്സാമ്പിളിൽ ഇത് ഓർക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് എസ് ടി ആർ എൽ ഇ എൻ എന്ന ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ എസ് ടി ആർ സി പി വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻ ടു അനദർ. ഒരു സ്ട്രിങ്ങിനെ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എസ് ടി ആർ സി പി വൈ. അതിൻ്റെ സിന്താക്സ് നോക്കി, എസ് ടി ആർ സി പി വൈ സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു, രണ്ട് സ്ട്രിങ് വേണം. ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്കാണ് കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ട്രിങ് ടു എന്ന് പറഞ്ഞ രണ്ട് ആർഗ്യുമെൻറ്റ്, സ്ട്രിങ് വൺ എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ്, സ്ട്രിങ് ടു എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ് ഉണ്ട്. സ്ട്രിങ് ടു എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിലെ കണ്ടൻറ് ആയിരിക്കും സ്ട്രിങ് വണ്ണിലേക്ക് കോപ്പി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഫംഗ്ഷന് സ്ട്രിങ് ടു എന്ന് പറഞ്ഞ
രണ്ടാമത്തെ സ്ട്രിംഗിനെ സ്ട്രിംഗ് വൺ എന്ന സ്ട്രിംഗിലേക്കായിരിക്കും കോപ്പി ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എസ് വൺ ഓഫ് ടെൻ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു എസ് വൺ എന്നൊരു സ്ട്രിംഗ് അറേയും 10 ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന എസ് ടു എന്ന് പറഞ്ഞ സ്ട്രിംഗ് അറേയും നമ്മൾ ചെയ്ത എസ് ടു എന്ന് പറഞ്ഞ സ്ട്രിംഗിലേക്ക് നമ്മൾ സ്ട്രിംഗ് അറേയിലേക്ക് നമ്മൾ വെൽക്കം എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഇവിടെ കൊടുത്തു എസ് ടി ആർ സി പി വൈ എസ് വൺ കോമ എസ് ടു, എന്നിട്ട് സി ഔ ടി എസ് വൺ എന്ത് ചെയ്തു സ്ട്രിംഗ് ടു എസ് ടു എന്ന് പറഞ്ഞ സ്ട്രിംഗിൽ ഉള്ള അറേയിലുള്ള സ്ട്രിങ്ങിനെ നേരെ എസ് വൺ എന്ന് പറഞ്ഞ അറേയിലേക്ക് സ്ട്രിംഗ് അറേയിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ വെൽക്കം എന്നുള്ളത് എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്യും, സി ഔ ടി എസ് വണ് കൊടുത്താൽ വെൽക്കം എന്നായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പം രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ഒന്നാമത്തെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യും. ക്ലിയർല്ല? അപ്പോൾ ഒരു സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ എസ് ടി ആർ സി പി വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ട്രിങ്ങിനെ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിൻടാക്സ് ഓർക്ക്, എസ് ടി ആർ സി പി വൈ സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു, സ്ട്രിംഗ് ടുവിനെ സ്ട്രിംഗ് വണ്ണിലേക്ക് കോപ്പി ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്ത ഫംഗ്ഷൻ, മൂന്നാമത്തെ ഫംഗ്ഷൻ എസ് ടി ആർ സി എ ടി. എസ് ടി ആർ സി എ ടി എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പെൻഡ് വൺ സ്ട്രിംഗ് ടു അനദർ. ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് അപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് ഫംഗ്ഷനാണ് എസ് ടി ആർ സി എ ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യും, അപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രിംഗ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കൺകാറ്റിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിനെയും ആഡ് ചെയ്യുക, ഒരു സ്ട്രിങ്ങിൽ വേറൊരു സ്ട്രിങ്ങ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി എ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ഓർക്കുക, എസ് ടി ആർ സി എ ടി സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു ആണ്. അപ്പം സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും കൂടെ രണ്ട് സ്ട്രിംഗ് ആയിരിക്കും. ആ സ്ട്രിങ്ങിനെ ഒറ്റ സ്ട്രിംഗ് ആക്കി മാറ്റാനാണ് എസ് ടി ആർ സി എ ടി എന്ന് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ രണ്ട് എസ് ടി ആർ സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടു രണ്ട് ക്യാരക്ടർ അറയാണ്. സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ഉള്ള രണ്ട് ക്യാരക്ടർ അറയായിരിക്കും. പിന്നെ സ്ട്രിംഗ് ടു ഈസ് അപ്പെൻഡ് ടു സ്ട്രിംഗ് വണ്ണ്, സ്ട്രിംഗ് ടു സ്ട്രിംഗ് വണ്ണിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ ഞാൻ രണ്ട് സ്ട്രിംഗ് ആറേ കൊടുത്തിട്ടുണ്ട്. എസ് വൺ 20 എന്ന് പറഞ്ഞ് വെൽക്കം എന്ന് എടുത്തു, എസ് ടു 20 യു ആൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു അറേയും കൂടെ എടുത്തു. ഇതിലേക്ക് വെൽക്കം എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് ഞാൻ വെൽക്കം എന്നുള്ള സ്ട്രിംഗ് അറേയിലേക്ക് വെൽക്കം എന്ന് കൊടുത്തു, സെക്കൻഡ് സ്ട്രിംഗ് അറേയിലേക്ക് ഞാൻ യു ആൾ എന്നും കൊടുത്തു. ഇനി എസ് ടി ആർ സി എ ടി എസ് വൺ കോമ എസ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രിങ്ങും കൂടെ ഒന്നാക്കും, ഇനി സി ഔ ടി എസ് വൺ, എന്നിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിലായിരിക്കും കോപ്പി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് സ്ട്രിംഗ് കൂടെ ഒന്നിലേക്ക് കോപ്പി ചെയ്ത് അപ്പെൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്കായിരിക്കും കോപ്പി ചെയ്യുക. അതും കൂടെ ഓർക്കണം, ഇത് ഡിസ്പ്ലേ ചെയ്യുക വെൽക്കം യു ആൾ എന്നായിരിക്കും എസ് വണ്ണിൽ ഡിസ്പ്ലേ ചെയ്യുക. രണ്ട് സ്ട്രിംഗ് കൂടെ ഒന്നാക്കി മാറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, സ്ട്രിംഗ് വൺ സ്ട്രിംഗ് ടു എന്ന് കൊടുത്താൽ സ്ട്രിംഗ് ടുവിനെയും കൂടെ സ്ട്രിംഗ് വണ്ണിലേക്ക് ആഡ് ചെയ്തിട്ട് സ്ട്രിംഗ് വണ്ണിലായിരിക്കും കോപ്പി ചെയ്ത് അല്ലെ സോറി കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ആ സ്ട്രിങ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇതിനാണ് എസ് ടി ആർ സി എ ടി എന്ന് രണ്ട് സ്ട്രിങ്ങിനെ അപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ കമ്പാരിസൺ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്ട്രിങ് ഈസ് കൺസിഡേർഡ്. അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ? എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പറയാം, ഇതിലെ സിൻടാക്സ് ഇതാണ്, എസ് ടി ആർ സി എം പി സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു, ഈ സ്ട്രിങ് വണ്ണും സ്ട്രിംഗ് ടുവും കമ്പയർ ചെയ്യും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദിസ് ഫംഗ്ഷൻ റിട്ടേൺ എനി ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് ഇൻ ത്രീ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. മൂന്ന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉള്ള വാല്യൂസ് ആയിരിക്കും ഇതിൽ റിട്ടേൺ ചെയ്യുന്നത്. ഒന്നാമത്തത് റിട്ടേൺ ചെയ്യുന്നത് സീറോ റിട്ടേൺ ചെയ്യപ്പോൾ എന്ന് വെച്ചാൽ സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, ഒരേപോലെയാണ് സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും എങ്കിൽ എന്തായിരിക്കും, സീറോ എന്ന് റിട്ടേൺ ചെയ്യും. നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, സ്ട്രിംഗ് വണ്ണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു, സ്ട്രിംഗ് ടുവിനേക്കാളും സ്ട്രിംഗ് വണ്ണ് ആൽഫബറ്റിക്കലി ചെറുതാണെങ്കിൽ. അൽഫബറ്റി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ആസ്കി കോഡാണ് എടുക്കുക. അതിൽ ഏതാണോ, ഏത് സ്ട്രിങ്ങിനാണോ ആസ്കി കോഡ് കൂടുതൽ വരുന്നത് അത് വലുതായിരിക്കും, ആസ്കി കോഡ് ചെറുത് വരുന്നത് ചെറിയ സ്ട്രിങ്ങും ആയിരിക്കും. അപ്പം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സ്ട്രിംഗ് വണ്ണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു ആണെങ്കിൽ, രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ചെറുതാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ. ഇനി ഒരു കണ്ടീഷനിൽ വരാം,
രണ്ടാമത്തെ സ്ട്രിങ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് ടു, രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും വലുതാവാം. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ സീറോ ഒരു നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ. സീറോ അപ്ലൈ ആയിരിക്കും രണ്ട് സ്ട്രിങ്ങും ഈ സെയിം ആണെങ്കിൽ, ഒരേപോലെയുള്ള സ്ട്രിങ് ആണെങ്കിൽ സീറോ റിട്ടേൺ ചെയ്യും. നെഗറ്റീവ് റിട്ടേൺ ചെയ്യുന്നപ്പോഴായിരിക്കും സ്ട്രിങ് വണ്ണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് ടു, രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും സ്ട്രിങ് വണ്ണ് ചെറുതാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന സ്ട്രിങ് വണ്ണ് സ്ട്രിങ് ടുവിനേക്കാളും ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ, വലുതാണെങ്കിൽ റിട്ടേൺ ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ വരെ നോക്കുക, അപ്പോൾ ശരിക്കും ക്ലിയർ ആവും. ഒരു സ്ട്രിങ് അറേ എസ് വൺ കൊടുത്തു, ദീപ്തി എന്ന് കൊടുത്തു, എസ് ടുവിൽ ദിവ്യ എന്ന് കൊടുത്തു, ഇൻഡി എൻ എൻ ഈക്വൽ ടു, ഞാൻ പറഞ്ഞ ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സീറോ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എൻ ഈക്വൽ ടു എസ് ടി ആർ സി എം പി ഓഫ് എസ് വൺ കോമ എസ് ടു, രണ്ട് സ്ട്രിങ്ങും കമ്പയർ ചെയ്തു റിട്ടേൺ ചെയ്യാൻ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്, ദിവ്യൻ്റെ ഡി ഇ ആണ്, ഡി രണ്ടും ഈക്വൽ ആണ്. ഇ എന്ന് പറയുമ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഐക്ക് വാല്യൂ കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഡിനേക്കാളും സോറി ഇനേക്കാളും ഐ ആണ് ആൽഫബറ്റിക്കലി വലുത്. കാരണം എ പിന്നെ ചെറുതാണ്, ബി സി ഇങ്ങനെ കൂടിപ്പോവാണ്, എയിൽ നിന്നാണ് കൂടിപ്പോകുന്നത്, കൂടിപ്പോയിട്ട് ഐ ഇനേക്കാളും വലുതാണ്. അപ്പം രണ്ടാമത്തെ സ്ട്രിങ്ങാണ് എന്ത്? വലുത്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ സ്ട്രിങ് ദീപ്തി എന്ന് പറഞ്ഞ സ്ട്രിങ് ദിവ്യ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനേക്കാളും ആൽഫബറ്റിക്കലി ലോവർ ആണ്. അങ്ങനെ ഡി രണ്ട് ഈക്വൽ ആണ്, ഇയും ഐയും കമ്പയർ ചെയ്യുമ്പോൾ ഐക്കാണ് ആസ്കി കോഡ് കൂടുതൽ. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ദിവ്യ അങ്ങോട്ടും ദീപ്തി അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്യുമ്പം മൂന്ന് വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുക. ഒന്ന് ഇവിടെ എസ് ടി ആർ സി എം പി സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു ആണ്. രണ്ട് സ്ട്രിങ് ഈക്വൽ ആണെങ്കിൽ സ്ട്രിങ് സീറോ റിട്ടേൺ ചെയ്യും. ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ചെയ്യും. ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ആൽഫബറ്റിക്കലി ഹയർ ആണ്, വലുതാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇത്രയും ഓർക്കുക. അടുത്തത് എസ് ടി ആർ സി എം പി ഐ. എസ് ടി ആർ സി എം പി ഫൈ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിങ് കേസസ്. ഇത് എസ് ടി ആർ സി എം പി വർക്ക് ചെയ്യുന്ന അതേപോലെയാണ്, പക്ഷേ അതിൻ്റെ കേസ് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്നുള്ളത് ഇത് ഇഗ്നോർ ചെയ്യും. രണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ഡി ഡി എന്ന് പറഞ്ഞാൽ ഏത് കൊടുത്താൽ, ക്യാപിറ്റൽ ലെറ്റർ ഡി കൊടുത്താലും സ്മോൾ ലെറ്റർ ഡി കൊടുത്താലും ഒരേപോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുക. അവിടെ നേരത്തെ പറഞ്ഞ എസ് ടി ആർ സി എം പിയിൽ ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അതിന് ആസ്കി വാല്യൂ മാറ്റമുണ്ട്. നമുക്കറിയാം സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ലെറ്റർ എക്ക് 65 ആണ് അതിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ ലെറ്റർ എക്ക് 97 ആണ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇതിലില്ല, രണ്ട് എ ആണെങ്കിലും ഒരേ പോലെ എ എന്നുള്ള കൺസിഡറേഷനെ കൊടുക്കുകയുള്ളൂ. അതാണ് എസ് ടി ആർ സി എം പി ഐ ഇഗ്നോറിങ് കേസ്. പ്രത്യേകവർക്ക് രണ്ടും ഒരേപോലെയാണ് വർക്ക് ചെയ്യുക, പക്ഷേ കേസ് ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതേ വാല്യൂ ആണ്, രണ്ട് സ്ട്രിങ് ഈക്വൽ ആണ്, സീറോ ആയിരിക്കും. കേസ് നോക്കാതെ ഒരു സ്ട്രിങ് ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ് ആൽഫബറ്റിക്കലി ചെറുതാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ അതിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എസ് വൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് അറയിലേക്ക് സനിയിൽ നിന്ന് എടുത്തു ക്യാപിറ്റൽ ലെറ്ററിൽ, എസ് ടു എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് അറയിലേക്ക് സനിയിൽ നിന്ന് സ്മോൾ ലെറ്ററിലും കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും എന്താണ് കേസ് കൺസിഡർ ചെയ്യൂല, രണ്ടും സനിയിൽ നിന്നാണ്, എസ് ആണ് രണ്ടും കേസ് ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിരിക്കും, ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് സീറോ ആയിരിക്കും. ക്ലിയർ അല്ലേ? ആ ഒരു വ്യത്യാസമുള്ള ഇത്രയാണ് സ്ട്രിങ് ഫങ്ഷൻസ് ഉള്ളത്. ഇനി അതിലുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഒന്ന് നോക്കാനുള്ളത്. ഇവിടെ ഒന്നാമത്തെ എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, നേരത്തെ അതേ പ്രോഗ്രാം എൻ ഈക്വൽ ടു എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ സി ഔട്ട് എൻ, പിന്നെ എസ് ടി ആർ സി പി ഐ, രണ്ട് ഫംഗ്ഷനും കൂടെ ഞാൻ ഒറ്റ പ്രോഗ്രാമിൽ എഴുതി. ഇവിടെ ഞാൻ സി സ്ട്രിങ് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ?
ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക, ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. നമുക്ക് എസ് ടി ആർ എൽ ഇ എൻ എൻ ഈക്വൽ ടു എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ. ഈ എസ് ടി ആർ എന്ന് പറഞ്ഞത് വെൽക്കം ആണ്. വെൽക്കത്തിൽ എത്ര ക്യാരക്ടർ ഉണ്ടാവും എന്നിലേക്ക് റിട്ടേൺ ചെയ്യും, എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യും സി ഔ ടി എൻ. എസ് ടി ആർ സി പി വൈ എന്ന് എടുത്ത് എസ് ടി ആർ വൺ കോമ എസ് ടി ആർ, ഒന്ന് എസ് ടി ആർ ആണ് ഒന്ന് എസ് ടി ആർ വണ്ണും ആണ് സ്ട്രിങ്. എന്ത് എസ് ടി ആർ എന്ന് പറഞ്ഞ സ്ട്രിങ് അറേയിലുള്ള സ്ട്രിങ്ങിനെ എസ് ടി ആർ വണ്ണിലേക്ക് കോപ്പി ചെയ്തിട്ട് എസ് ടി ആർ വണ്ണ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. വെൽക്കം എന്ന് തന്നെ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ക്ലിയർ അല്ലേ? എസ് ടി ആർ വണ്ണിലേക്ക് കോപ്പി ചെയ്യും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം ജസ്റ്റ്. സെവൻ വെൽക്കം എന്ന് പറഞ്ഞ അവിടെ തന്നു. സെവൻ ആണ് എസ് ടി ആർ എൽ ഇ എന്നിൻ്റെ റിസൾട്ട്. സെവനും ഞാൻ അവിടെ സ്പേസ് കൊടുക്കാത്തത് കൊണ്ടാണ്. സെവൻ വെൽക്കം, വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ സെവൻ ക്യാരക്ടേഴ്സ് ആണല്ലോ. പിന്നെ എസ് ടി ആർ സി പി വൈ തന്നെ കോപ്പി ചെയ്തും ചെയ്തു. വെൽക്കം എന്നുള്ള സ്ട്രിങ് എസ് ടി ആർ വണ്ണിലേക്ക് കോപ്പി ചെയ്തു. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൽ ഒരു ഈ പ്രോഗ്രാം. ഇവിടെ സ്ലാഷ് എൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലൈനിലായിട്ട് വരും. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണേ. അപ്പോൾ എസ് ടി ആർ എൽ ഇ എന്നും എസ് ടി ആർ സി പി വൈയും നമ്മൾ ചെയ്തു. ഈ സ്ട്രിങ്ങിനെ എസ് ടി ആർ വൺ എന്നുള്ള വെൽക്കം എന്ന് കോപ്പി ചെയ്തു. സെവൻ അവിടെ റിട്ടേൺ ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പ്രോഗ്രാം എസ് ടി ആർ സി എം പി ആണ്. സി എം പി, എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നേരത്തെ നമ്മൾ ചെയ്തതാണ്. അതിലുണ്ട് എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണിത്. അതിൽ നമ്മൾ ഒരു സ്ട്രിങ് അറയിലേക്ക് ഡി ടി എന്നും വേറൊന്ന് ദിവ്യ എന്നും കൊടുത്തു. ഇൻഡി എൻ എന്നിലേക്ക് എസ് ടി ആർ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കിയിട്ടായിരിക്കും കമ്പയർ ചെയ്തിട്ട് എന്നിലേക്ക് റിട്ടേൺ ചെയ്യും. ഒന്ന് നോക്കാം, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. മൈനസ് ഫോർ ആണ് ഇവിടുത്തെ, മൈനസ് ഫോർ ആണ് ഇവിടെ റിട്ടേൺ ചെയ്തത്. മൈനസ് ഫോർ എന്ന് റിട്ടേൺ ചെയ്ത് നമ്മളെന്താ പറഞ്ഞത്, സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്തിട്ട് ലെസ്സർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ആൽഫബറ്റിക്കലി ഏതാ ലെസ്സർ? ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാളും ചെറുതാണ്. ദിവ്യം ദിവ്യം ശരിയാണ്, മൈനസ് ആണ് റിട്ടേൺ ചെയ്ത്. ക്ലിയർ അല്ലേ? അതാണ് എസ് ടി ആർ സി എം പി കമ്പാരിസൺ. ഇനി എസ് ടി ആർ സി എ ടി നോക്കാം. എസ് ടി ആർ സി എ ടിക്ക് ഒരു എസ് ടി ആർ സി എ ടി എന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം സി സ്ട്രിങ് എന്ന ഹെഡ് ഓഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരളം ഒന്നാമത്തെ സ്ട്രിങ് അറയിലേക്ക് വെൽക്കം എടുത്തു. രണ്ടാമത്തെ ടു സി പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. എസ് ടി ആർ സി എ ടി, എസ് ടി ആർ വൺ കോമ എസ് ടി ആർ ടു, ഈ രണ്ട് സ്ട്രിങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സ്ട്രിങ് ആക്കിയിട്ട് എസ് ടി ആർ വണ്ണിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് എസ് ടി ആർ വണ്ണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർക്ക് ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. വെൽക്കം ടു സി പ്ലസ് പ്ലസ് ഒറ്റ സ്ട്രിങ് ആയി, രണ്ട് സ്ട്രിങ് ആയിരുന്നു. വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് സ്ട്രിങ് ഇവിടെ ഒന്നാക്കി ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, വെൽക്കം ടു സി പ്ലസ് പ്ലസ്. ഇതാണ് സ്ട്രിങ് കൺകാറ്റിനേസ് എസ് ടി ആർ സി എ ടി. വെൽക്കം എന്ന് ഇവിടെ വരാൻ പാടുള്ളൂ ശരിക്കും. എസ് ടി ആർ വണ്ണ് മാത്രം നമ്മൾ സി ഔട്ട് ചെയ്ത്, പക്ഷേ വെൽക്കം ടു ആൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ടുവിനെ അപ്പൻഡ് ചെയ്തിട്ട് സ്ട്രിങ് വണ്ണിൽ കോപ്പി ചെയ്യും. അതായത് സ്റ്റോർ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, ആ സ്ട്രിങ്ങിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ച്. ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എസ് ടി ആർ സി എം പി ഐ വലിയ വ്യത്യാസം കാണാം, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, രണ്ടും സെയിം ആണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുക. ഓക്കേ.